ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിവ്യ നിർമ്മൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് നെല്ലിയാമ്പതിക്ക് പോവാണ്. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോണത്. അപ്പൊ ഇവിടുന്ന് ഒരു 3.5 hours റൈഡ് എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഇപ്പൊ ഒരു 10:30 ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോ നിങ്ങൾ എന്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ, കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇവർ ഞങ്ങൾ ഒരു 10:30 ഒക്കെ ആകുമ്പോൾ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 11:30 ഒക്കെ ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. അപ്പൊ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ തൃശ്ശൂർ എത്തിയപ്പോഴത്തേനും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളിവിടെ അലിബാബയിൽ കയറി. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ടു ബി ഹോണസ്റ്റ്, അത്ര അടിപൊളി എന്ന് പറയാനില്ല കേട്ടോ ഇവിടുത്തെ ബിരിയാണി. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായിരുന്നു, കുറേ നേരം മഴയായിരുന്നു. നല്ല സുഖമായിട്ട് ഞങ്ങളൊന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി ഉറങ്ങി അവസാനം 3 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറ്റിവിടില്ല എന്ന് പറയുന്നത് കേട്ട് ഞെട്ടിയാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ നോക്കിയപ്പോഴത്തേനും നെന്മാറ ചെക്ക് പോസ്റ്റിനോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റേ ഇല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറ്റിവിടില്ല കേട്ടോ. ഒരു 3 മണിക്ക് മുമ്പ് നമ്മളിത് ക്രോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറ്റിവിട്ടു. ഇതപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ. കുറേ വ്യൂ പോയിൻറ്റ്സും വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ കുരങ്ങന്മാരും, അങ്ങനെ മൊത്തത്തിൽ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അതുപോലെ തന്നെ പൂത്തുണ്ടി ഡാം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. അത്യാവശ്യം മഴയുള്ളത് കൊണ്ട് പിള്ളേരായിട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ പോണ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. പിന്നെയും കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതേ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയത്. പിന്നെയും കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. നല്ല രസമാണ് കേട്ടോ. ആ ഒരു എൻട്രി തുടങ്ങിയിട്ട് നിറച്ച് ഭംഗിയായിട്ട് അവർ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ, രണ്ട് സൈഡിലും. അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിൻ്റെ പേര് ഗ്രീൻ ലാൻഡ് ഫാം ഹൗസ് റിസോർട്ട് എന്നാണ്. ഇവിടെ കാണാനൊക്കെ നല്ല സൂപ്പറാണ്. കാര്യം ഗാർഡനൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയും കൂടി പെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റും ആണ്. ഈ കോട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോട്ടേജാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടെയല്ല, ഇതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ഒരു കോട്ടേജിലാണ്. അപ്പോൾ ഇത് പാസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ദേ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ ദേ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഡോർ തുറന്ന് അകത്ത് കയറി കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇതേ വാഷ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ നല്ല ക്ലീനും ആണ്. അപ്പോൾ ഈ കാണുന്ന ഡോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ കോട്ടേജ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 2 different families വരികയാണെങ്കിൽ ഇവർ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് 2 പേർക്കായിട്ടത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇത് 2 എടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഡോറ് ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം റൂമാണ്, ഒരു വ്യത്യാസവും ഇല്ല. വാഷ്റൂമും എല്ലാം സെയിം ടു സെയിം. അപ്പോൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലെ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നേരത്തെ അപ്പുറത്തെ സൈഡ് കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ ഈ വിൻഡോസിൽ കൂടി പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ ഫുൾ മരങ്ങളും അതുപോലെ തന്നെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു കൊക്കെയാന്ന് തോന്നുന്നു നിറച്ച് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവരും കുറേ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേനും 2 cottages വരുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയുടെ 2 sides നല്ല രസമുണ്ട്. ഈ പൂ നല്ല ഭംഗിയുണ്ട്. എന്ത് പൂവാന്നൊന്നും എനിക്കറിയില്ല, റെഡായിട്ടുള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ ഇങ്ങനെ 2 cottages ആണ് വരുന്നത്. ഈ കോട്ടേജസ് രണ്ടെണ്ണം മുളയൊക്കെ വെച്ചിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇവിടെയും ദേ ഒരു സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊക്ക തന്നെയാണുള്ളത്. അപ്പോൾ പിള്ളേരായിട്ട് ഇവിടെ താമസിക്കാൻ കുറച്ച് റിസ്ക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പണി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഇവിടെ ഈ പുല്ലിലൊക്കെ അട്ടയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ദേ നല്ല ചൂട് പഴംപൊരിയും ചായയും എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ പഴംപൊരി ആയിരുന്നു. പിന്നെ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും മഴ തുടങ്ങി. മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ.
ഈ മഴയത്ത് മരങ്ങൾ ഇടുന്ന ആടിനുണ്ടാ ശരിക്കും പേടിയാവട്ടെ. ഇപ്പൊ അത് ഇടിഞ്ഞു പോലെ നമ്മുടെ മേത്തേക്ക് വീടും തോന്നും. അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടും ആണ്. ഇവിടുത്തെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചേട്ടനാണെങ്കിൽ കൊറേ നേരമായി പിള്ളേരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുതിരനിട്ട് അഭ്യാസം തുടങ്ങിയിട്ട്. ഇപ്പൊ ഒരു കൊരങ്ങ വന്നിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും എന്നാണ് പറഞ്ഞത്. എന്താണേലും പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കൊരങ്ങന്മാരെ കാണുമ്പോഴത്തേനും. അപ്പൊ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാൻ, തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാനൊരു മോഹം. അപ്പൊ ഇതേ ഞാനും എൻ്റെ ഫ്രണ്ടാണ് ജിൻഷ, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോകും. അപ്പം നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ പാർക്കിങ്ങിൻ്റെ അവിടെ ആയിട്ട് റെസ്റ്റോറൻറ്റ്, അവിടെ ഒരു ഷോപ്പുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നല്ല തണുപ്പുണ്ട്. ഇവിടെ വരെ എത്തിയപ്പോൾ കയ്യും കാലൊക്കെ മരവിച്ചു പോയി. അപ്പൊ അതേ നമ്മൾ ഷോപ്പിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി ഐസ്ക്രീം ഇല്ല, കൊറോണ ഒക്കെ ആയതുകൊണ്ട് അവർ ഐസ്ക്രീം ഒന്നും സ്റ്റോക്ക് വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒത്തിരി ഐറ്റംസ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, കാപ്പിപ്പൊടി, ചായപ്പൊടി, പിന്നെ മുൾട്ടാന മെട്ടി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതേ ഈ ചേട്ടൻ അടിപൊളിയാണ്, കാര്യം നമ്മൾ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചാലും ചേട്ടൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആരായാലും വാങ്ങിച്ചു പോവും. അങ്ങനെ ഐസ്ക്രീം കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങളിത് ഇവിടെ നിന്ന് പിന്നെ കുറച്ച് നാരങ്ങ മിഠായി, കോലുമിഠായി, കപ്പലിൻ്റെ മിഠായി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ച സംതൃപ്തി അടഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതേ ഞാൻ എഴുന്നേറ്റു, ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അയ്യോ, നമ്മൾ ഈ സമയത്ത് ഇവിടെ കൂടി നടക്കുമ്പോൾ ശരിക്കും നല്ല റിലാക്സ്ഡ് ആവും. അങ്ങനെ നമ്മളിത് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻ്റ് ആണ്, കാണാനും നല്ലതാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മെയിനായിട്ട് അപ്പമുണ്ട്, പിന്നെ ഉപ്പുമാവുണ്ട്, സ്റ്റൂ ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, പിന്നെ ബ്രെഡ്, ജാം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ കോഫി, ടീ, ലെമനേഡ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഫുഡ് രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇതേപോലെയാണ്, നല്ല വ്യൂ ആണ്. ഇപ്പത്തെ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങളത് റൂമിൽ തിരിച്ചെത്തി റെഡിയായി. പിന്നെ ഇവിടുത്തെ ഫാം കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇവിടെ കൂടിയുള്ള റൈഡൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എന്താ പറയുക, നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകണമെന്നുണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ അതേ നമ്മൾ ഫാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഫസ്റ്റായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കോഴി, താറാവ്, പ്രാവുകൾ, അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കൂടുകളിൽ മുഴുവനും അത് തന്നെ ഉള്ളൂ. പിന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകളും അതുപോലെ തന്നെ കോഴികളും എല്ലാം ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് താഴേക്ക് പോകുമ്പോഴത്തേനും ഒരു ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ആനിമൽസിനെയും കൂടി അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെയും പ്രാവുകളും അതുപോലെ തന്നെ കോഴികളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ആടുകളാണ്, കുഞ്ഞു കുഞ്ഞു ആടുകൾ. ഇത് ഈ സൈസൊക്കെ തന്നെ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതേ വലിയ ആടുകളും ഉണ്ട്. ജോണ്ടയിലാ മിഠായി കണ്ടിട്ട് അത് പുറകെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഈ ആടിനെയൊക്കെ നമുക്ക് ഇതുണ്ടോ കയ്യിലെടുത്ത് പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ജോണ്ടെ ലോലിപ്പോപ്പിന് വേണ്ടിയിട്ട് ആടുകൾ വിടാതെ പുറകെ ഉണ്ട്. പിന്നെ അതേ യമു ഉണ്ട്. പിന്നെ ഇതേ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ നമ്മുടെ ആടുകൾ ഇതേ ഇവിടെയൊക്കെ ഉണ്ട്, കൂടിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടി നടന്നു കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, അരയണ്ണങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ വഴിക്കൂടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇതേ വഴിക്കൂടൊക്കെ നടക്കേണ്ട ഒരു. പിന്നെ ഇതേ ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലെയുണ്ട്. അവിടെ ഇതേ അരയണ്ണങ്ങളൊക്കെ ഇറങ്ങി കുളിക്കും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുത്തേക്ക് ചെല്ലുന്തോറും അത് വിട്ട് വിട്ട് പോവുകയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ചിൻ്റെ ടൈമാണ്. ആക്ച്വലി ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല പച്ചക്കറി ഊണാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിത് ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവരുടെ.
അതുപോലെ പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ ഇത് ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേനും ഈ ചാനൽ ജോയും കൂടി ഇതേ ഹോസ്റ്റർ ആയിരുന്നു പോയി. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എസ്പെഷ്യലി ജോന്. അവനത് ഫസ്റ്റ് ടൈമാണ് ഒരു കുതിരയുടെ പുറത്ത് കയറുന്നത്, അപ്പോൾ അവൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങളത് ചെറിയൊരു റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല രസമുണ്ട് മഴയത്തൂടെ ഇങ്ങനെ പോകാനായിട്ട്, നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ആയിട്ട്. എഗെയിൻ എ വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ പിറ്റേ ദിവസമായി, ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ പിള്ളേർ ഇതേ വന്നപ്പോൾ മുതൽ ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതുവരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് മഴ കുറവുണ്ട്, കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതേ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡിൽ നിന്ന് ഇറങ്ങി, ഇനി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. നമ്മളിപ്പോൾ സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് പോണത്. ഇത് കണ്ടോ, വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കല്ലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. രണ്ട് സൈഡിലും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കണ്ട് കണ്ട് അങ്ങനെ നമുക്ക് നടന്നു പോവാം. ആക്ച്വലി പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് അവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്ലേസ് ഒരു ഇത്തിരി ക്രൗഡഡ് ആണ്. ഒബ്വിയസ്ലി വ്യൂ പോയിന്റ് ആകുമ്പോഴത്തേനും ഒത്തിരി പേര് വരുമല്ലോ. ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസ് ഞങ്ങൾ എടുത്തത് അടിപൊളി ഫോട്ടോസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇത് വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ കാണാൻ വന്നത് ഇതല്ല കേട്ടോ, ഒരു ലാൻഡ് മാർക്ക് പോലെ ഒരു സംഭവം ഉണ്ട് ഇവിടെ, ഒരു മരം ഇങ്ങനെ അറ്റത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ ഇനി കുറച്ചും കൂടി മുകളിലേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഓഫ് റോഡിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഭ്രമരം ഷൂട്ടിംഗ് നടന്ന പ്ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതേ ഞാൻ പറഞ്ഞ മരം ഇതാണേ. അപ്പോൾ ഇവിടെയും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ നെല്ലിയാമ്പതി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ മരത്തിൻ്റെ ഇത്. ഇതാണ് സീതാഗുണ്ട് വ്യൂ പോയിന്റ്. ഇവിടുത്തെ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ പോണത് അങ്കമാലിയിലുള്ള വാസുവേട്ടൻ്റെ കടയിലേക്കാണ് ലഞ്ചിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്കമാലിയിലുള്ള വാസുവേട്ടൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാങ്ങാച്ചാറും അതുപോലെ ഇലയിലെ ഊണും പിന്നെ ഇവിടുത്തെ പോക്കറച്ചിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വ്ളോഗ് നേരത്തെ ഇട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇവിടെ വന്ന് കഴിച്ചു നോക്കുക, ഒട്ടും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അടിപൊളി ഫുഡാണ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് നല്ലൊരുറക്കം, അത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.